യാക്കോബായ സുറിയാനി സഭാ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബസേലിയോസ് തോമസ് പ്രഥമന്റെ കബറടക്കം അല്പസമയത്തിനകം നടക്കും. സംസ്കാര ശുശ്രൂഷകളുടെ അവസാനഘട്ട ചടങ്ങുകളാണ് ഇപ്പോൾ പുത്തൻകുരിശ് സഭാസ്ഥാനത്തുള്ള മാർ അത്തനേഷ്യസ് ചാപ്പലിൽ പുരോഗമിക്കുന്നത്. അവിടെയാണ് ബാവയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, ദൃശ്യങ്ങൾ വ്യക്തമാണ്, വലിയ തരത്തിലുള്ള തിരക്ക് നമുക്ക് അവിടെ കാണാനുണ്ട്. ചടങ്ങുകൾ ഏതുവരെയായി, എപ്പോഴായിരിക്കും കബറടക്കം? ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. കബറടക്ക ശുശ്രൂഷകളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് മുൻപായി തന്നെ ഈ ചടങ്ങുകളെല്ലാം അവസാനിപ്പിക്കും, അതായത് പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ സഭാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അവസാനഘട്ട ശുശ്രൂഷകളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായി വിൽപത്രം വായിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് വായിച്ചു. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം തന്നെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുക്കളുണ്ടെങ്കിൽ അത് സഭയ്ക്കാണ്. അതുപോലെ തന്നെ പള്ളിത്തർക്കമടക്കമുള്ള വിഷയങ്ങളിൽ എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചത്, ആ പ്രശ്നം പരിഹരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പരാമർശിക്കുന്നു. തൻ്റെ പിൻഗാമി ആരായിരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസാനത്തെ 8-ാമത്തെ ആ ശുശ്രൂഷയിലേക്ക്, കബറടക്ക ശുശ്രൂഷയിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വിൽപത്രത്തിലടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ചാപ്പലിൽ, മാർ അത്തനേഷ്യസ് ചാപ്പലിൽ തന്നെ അദ്ദേഹത്തിനായി അദ്ദേഹത്തിൻ്റെ കബറിടം ഒരുക്കണമെന്നുള്ള ഒരാവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അവർ കബറിടം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അവസാന പ്രാർത്ഥനകളിലേക്ക് കടന്നിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വിശ്വാസ സമൂഹം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സഭാ തർക്കത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലൂടെ സഭ കടന്നുപോയിരുന്നു. അന്ന് സഭയെ താങ്ങി നിർത്തിയ ഇടയൻ്റെ ആ യാത്രയയപ്പിന് സഭ ഒന്നടങ്കം, വിശ്വാസികൾ ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതവും അദ്ദേഹം നയിച്ച ആ ഒരു മുന്നിൽ നിന്ന് നയിച്ച അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വവും എല്ലാം തന്നെയാണ് ഇത്രയധികം വിശ്വാസികളെ ഇവിടേക്ക് എത്തിക്കാനുള്ള കാരണം. രാവിലെ മുതൽ തന്നെ ഇന്ന് 6 മണിക്കാണ് ഇവിടെ പ്രാർത്ഥന ചടങ്ങുകൾ ആരംഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ വലിയ പള്ളിയിലും ചെറിയ പള്ളിയിലും പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. അതിനുശേഷമാണ് പുത്തൻകുരിശിലേക്ക് കൊണ്ടുവന്നത്. പുത്തൻകുരിശിലേക്കും എത്തുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ വലിയൊരു കൂട്ടം ഇവിടേക്ക് ഒരുങ്ങിയിരുന്നൊരു കാഴ്ചയാണ്. ഈ അവസാന നിമിഷത്തിൽ മറ്റേ ഒരു നോക്കി കാണാൻ അത്യാവശ്യം നിരവധി പേരാണ് പുത്തൻകുരിശ് സഭാസ്ഥാനത്തുള്ള മാർ അത്തനേഷ്യസ് ചാപ്പലിൽ എത്തിയിരിക്കുന്നത്. അവിടെയാണ് കാതോലിക്ക ബാവയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. ശുശ്രൂഷകൾക്ക് മുന്നോടിയായി കാതോലിക്ക ബാവയുടെ വിൽപത്രവും വായിച്ചു മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗറിയോസ്. തൻ്റെ പിൻഗാമിയാകണമെന്നാണ് വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പല പ്രായത്തിലുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തുള്ള പ്രമുഖരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിരുന്നു. നടൻ മമ്മൂട്ടി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ, ഗവർണർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അമൽ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയെ ചേർത്ത് പിടിച്ച് സമരത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും സഭയെ ചേർത്ത് പിടിച്ച് തോളിലേറ്റ് മുന്നോട്ട് നയിച്ച വലിയിടയനാണ് ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ ആയിരങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വിവരങ്ങൾ ശ്രേഷ്ഠഭാവിയുടെ കബറടക്കത്തിന് 8 ഘട്ടങ്ങളായുള്ള ശുശ്രൂഷകളാണ് ഉള്ളത്. ഇപ്പോൾ ഇത് അവസാനഘട്ട ശുശ്രൂഷകളാണ് അവിടെ പുരോഗമിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ തരത്തിലുള്ള ജനക്കൂട്ടം തന്നെ അദ്ദേഹത്തിന് അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പുത്തൻകുരിശ് സഭാസ്ഥാനത്തുള്ള മാർ അത്തനേഷ്യസ് ചാപ്പലിലാണ് കാതോലിക്ക ബാവയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. വിലാപയാത്രയായി ഭൗതികദേഹം അവിടേക്ക് എത്തിച്ചപ്പോൾ തന്നെ വഴിയോരങ്ങളിൽ നിരവധി വിശ്വാസികളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, വിവരങ്ങൾ. തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വലിയ പള്ളിയിലും ചെറിയ പള്ളിയിലുമായിരുന്നു പൊതുദർശനം വെച്ചത്. അവിടേക്ക് തന്നെ ഈ നിയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിടവാങ്ങലിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വിശ്വാസ സമൂഹം ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ആ ആളുകളുടെ അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു തിരക്ക് ഇപ്പോഴും അവസാനിക്കുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു വലിയൊരു പന്തൽ ഈ ചാപ്പലിന് മുന്നിലായി ഇട്ടിട്ടുണ്ട്. ആ പന്തൽ മുഴുവൻ
ആളുകൾ നിറഞ്ഞ് വിശ്വാസികൾ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി നടക്കാനുള്ളത് ഒരു പ്രദക്ഷിണമാണ്. ഈ ഭൗതിക ശരീരവുമായി ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഈ പന്തലിൻ്റെ അവസാന അത്തെ എൻഡ് വരെ പോകും. അതിനുശേഷം അവിടെ നിന്നും മടങ്ങി മെത്രാന്മാരുടെയും അതുപോലെ തന്നെ വൈദികന്മാരുടെയും ഒരു പ്രദക്ഷിണം നടക്കും. ആ അതിനുശേഷമാണ് ചാപ്പലിലേക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ചാപ്പലിലെ ആ കബറിടത്തിലേക്ക് കൊണ്ടുപോകുക. അതിനുള്ളിലാണ്, ഈ ചാപ്പലിനുള്ളിലാണ് അവസാനത്തെ പ്രാർത്ഥനകൾ നടക്കുക. എന്തായാലും ആ ഒരു ചടങ്ങിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. അത്രത്തോളം അവരുടെ എല്ലാം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു ഇടയനായിരുന്നു. നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ സഭ കടന്നുപോയ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് സഭയെ നയിച്ച ഒരു ഇടയനാണ്. ആ നയിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃപാഠവും അതുപോലെ തന്നെ ആ അദ്ദേഹത്തിന് വിശ്വാസികളോടുണ്ടായിരുന്ന അടുപ്പവും നിലപാടുകൾ കൊണ്ട് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു എടുത്തു പറഞ്ഞ അന്ത്യ വിശ്രമത്തിനുള്ള അവസാന ഘട്ട ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്.